പ്രിയ കർഷക സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കാണുന്ന ചെടി ചന്ദനത്തൈയാണ്. അത് ഈ മറയൂർ ചന്ദനക്കാടുകളിൽ നിന്ന് ശേഖരിച്ച വിത്ത് ഉപയോഗിച്ച് മുളപ്പിച്ച തൈകളാണെന്ന് പറഞ്ഞാണ് നമുക്ക് തരുന്നത്. ഞാനത് ഒരു 2 വർഷം മുന്നേ നട്ട തൈകളാണ്. തരുമ്പോൾ വളരെ വണ്ണം കുറവാണ്, ഏകദേശം 1 അടി പൊക്കമുള്ളതാണ്. അപ്പോൾ അല്പം കുറ്റിച്ചെടികളൊക്കെ നിറഞ്ഞ ഭാഗത്താണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണം പറയുന്നത്, ഇത് ഡയറക്റ്റ് അങ്ങനെ മണ്ണിൽ നിന്ന് മൂലകങ്ങൾ വലിച്ചെടുക്കില്ല, മറ്റു ചെടികളുടെ വേരുകളിൽ നിന്നുകൂടി വലിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറ്റിച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അവയുടെ വേരുകളിൽ നിന്നും ഇത് വളം വലിച്ചെടുക്കുന്നുണ്ടായിരിക്കും. എന്തായാലും പ്രത്യേകിച്ച് വളം ചെയ്തിട്ടില്ല, നമുക്ക് ഇതിൻ്റെ കട കണ്ടാലും അറിയാം. കുഴിച്ചിട്ട് പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല ഉഷാറായി കണ്ടപ്പോഴാണ് ഒരു വീഡിയോ ചെയ്ത് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത്. ഇതിനെ തൊട്ടടുത്ത് കാണുന്നത് തായ്ലൻഡ് പിങ്ക് എന്ന് പറഞ്ഞൊരു പേരക്കയാണ്. അതും വളരെ പെട്ടെന്ന് പേരക്ക ഉണ്ടാകുന്നതാണ്. നട്ട് 1 വർഷം ഒരു ബഡ് തൈയാണ്. ചന്ദനത്തിൻ്റെ ഒരു 4-5 തൈകളുണ്ട്. മറ്റൊരു തൈയാണ് ഈ കാണുന്നത്. വേറെ അധികം വലുപ്പം വരാത്ത ഒരു ചെറിയ തൈ ഇത് ഇതാണ്. പിന്നെ വേറെ 2 തൈകൾ കൂടി ഉണ്ട്. ഒരു 5 എണ്ണമാണ് ആകെ ഉള്ളത്. ഇത് മറ്റൊരു തൈ ആണ്. ഇത് കുറച്ചുകൂടി വലുപ്പമുള്ള തൈയാണ്. ഒരു 15 വർഷം കൊണ്ട് വെട്ടി വിൽക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും കുറച്ചൊക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് നോക്കാമെന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സാധാരണ ഇവിടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ, മരം അല്പം വലുപ്പം വരുമ്പോഴേക്കും മരത്തിൻ്റെ വില കൂടുതലായതുകൊണ്ട്, ഏറ്റവും വില കൂടിയ മരമായതുകൊണ്ട് തന്നെ കള്ളന്മാർ മുറിച്ചുകൊണ്ട് പോകാൻ നല്ല സാധ്യതയുണ്ട്. വീടിൻ്റെ പരിസരത്താണെങ്കിൽ പോലും രാത്രിയിൽ വളരെ ശബ്ദമില്ലാതെ അവർ മുറിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നത്. പിന്നെ അതുമല്ല, ഇത് വലുതായി കഴിഞ്ഞാലും നമുക്ക് നേരിട്ട് വിൽക്കാൻ പറ്റില്ല എന്നും പറയുന്നു. മറയൂർ ചന്ദന ഡെപ്പോയിൽ ലേലം ചെയ്ത് വിറ്റാണ് നമുക്കതിന് പൈസ കിട്ടുള്ളൂ. ഗവൺമെൻറ്റാണ് ലേലം ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. എന്തായാലും ഒഴിവുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിലേ ഇതൊക്കെ ഒന്ന് പരീക്ഷണാർത്ഥം കൃഷി ചെയ്യാമെന്ന് മാത്രം, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. എന്തായാലും ഒരു 15 വർഷം അല്ല, ഒരു 10-40 വർഷമൊക്കെ വന്നാൽ നല്ല വണ്ണം വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വണ്ണം വന്നാലേ, 1 കിലോ വില ഭയങ്കരമാണെന്ന് പറയുന്നത്. 20,000 രൂപയൊക്കെ 1 കിലോ ചന്ദനത്തിന് കാതലിന് വിലയുണ്ട്. ചന്ദനത്തിൻ്റെ ഈ മരത്തിൻ്റെ ഇലയൊഴിച്ചുള്ള എല്ലാ ഭാഗവും അങ്ങനെ പ്രാധാന്യമുള്ളതാണ്, വിൽപ്പനയ്ക്ക് അനുയോജ്യം.